കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടന്നുവരുന്നിരുന്ന സൌജന്യ ഔഷധക്കഞ്ഞി വിതരണം സമാപിച്ചു. സമാപന പരിപാടി ഊരകം ക്ഷേത്രം മേൽശാന്തി പ്രസാദ് എൻ, കളരിക്കൽ മഷിനോട്ടം വിദഗ്ധൻ ശ്രീകുമാര പണിക്കർ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. തികച്ചും ക്ഷേത്രത്തിനോട് അനുബന്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കർക്കിട മാസത്തിലെ പഴയ കാലത്ത് പറയുന്നത് കർക്കിടകം ദുർഘടമാണ്. ഇപ്പൊ ദുർഘടം വന്നിട്ട് കർക്കിടകത്തിലേക്ക് വന്നിരിക്കുക. കാരണം ജനങ്ങൾക്ക് യാതൊരുവിധ പ്രയാസങ്ങളില്ല. മറ്റതങ്ങനെയല്ല, കർക്കിടകം വന്നാൽ പണിയില്ല, യാതൊന്നുമില്ല. അതോടൊപ്പം നമ്മുടെ ആരോഗ്യസ്ഥിതിയൊക്കെ വളരെ മോശമാവും. പക്ഷെ നമുക്ക് എന്താ വെച്ചാൽ ഒരു സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്നവരാണ് ഹിന്ദുക്കൾ. അത് ഹിന്ദു എന്ന് മാത്രമല്ല, എല്ലാ വിശ്വാസങ്ങൾക്കും അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഈ കർക്കിടമാസം തെരഞ്ഞെടുക്കാൻ കാരണം പഴയ കാലത്ത് പണികളോ അല്ലെങ്കിൽ മറ്റുള്ളതോ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ്. ഇപ്പൊ അതല്ല, ഇപ്പൊ എല്ലാവരും തിരക്കിലാണ്. വാസ്തവം പറഞ്ഞ നമ്മളൊരു രണ്ടാളെ നാമജപത്തിന് വിളിച്ചാൽ പോലും ഇന്ന് വരാനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കോ തയ്യാറല്ല. പക്ഷെ എന്നിരുന്നാലും അത്യപൂർവമായ ഒരു ചെറിയ തിരക്കാണ് ഇന്ന് ഊരകത്ത് നമ്മൾ കണ്ടുപിടിച്ചത്. 7 ദിവസം നീണ്ടുനിന്ന പരിപാടിയിൽ നിരവധി പേർ പങ്കാളികളായി. സുമാ രാമകൃഷ്ണൻ, രമ ജ്യോതികുമാർ, പ്രസന്നകുമാർ, ഭരതൻ, ഷീല പ്രസന്നകുമാർ, ശശികുമാർ, സന്തോഷ്, മോഹനൻ, രാമകൃഷ്ണൻ, ഗോവിന്ദൻകുട്ടി, ഹരിദാസ് എന്നിവർ 7 ദിവസത്തെ പരിപാടികൾക്ക് നേതൃത്വം നൽകി.